നമസ്കാരം നമ്മുടെയൊക്കെ ചിന്തകളെയും വികാരങ്ങളെയും ശക്തമായി സ്വാധീനിക്കാൻ പ്രാപ്തിയുള്ള ആശയവിനിമയ പ്രക്രിയയാണ് പരസ്യം പരസ്യങ്ങളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഇന്ന് പ്രകടമാണ് പരസ്യങ്ങളുടെ ധർമ്മങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കിന്ന് പരിശോധിക്കാം ഒന്നാമതായി വിവരവിനിമയം ഒരു പുതിയ ഉൽപ്പന്നം ആകർഷകമായ രീതിയിൽ അവതരിപ്പിച്ചാൽ മാത്രമേ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയൂ നോർമൽ മോഡിൽ ഓട്ടോമാറ്റിക് ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ വില സവിശേഷതകൾ തുടങ്ങിയവ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ പരസ്യങ്ങൾ ആവശ്യമാണ് നിർമ്മാതാക്കളും സേവനദാതാക്കളും കാലാകാലങ്ങളിൽ വില ഗുണനിലവാരം അളവ് തൂക്കം ബ്രാൻഡ് പാക്കിംഗ് എന്നിവയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നത് പരസ്യങ്ങൾ വഴിയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കടയിലേക്ക് പോകുന്നു എന്ന് കരുതുക ഏത് ഉൽപ്പന്നം വാങ്ങണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ വില എന്താണ് അതിൻ്റെ ഉപയോഗ രീതി എന്താണ് മറ്റ് സവിശേഷതകൾ ഇതൊക്കെ നമുക്ക് അറിയാം പരസ്യങ്ങൾ തരുന്ന അറിവുകളാണ് നമുക്കതൊക്കെ പരസ്യങ്ങൾക്ക് അത്തരത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മൾ എന്ത് വാങ്ങുന്നു എന്നുള്ളത് പരസ്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവിനെ ആസ്പദമാക്കിയാണ് ബോധനം ചില ആശയങ്ങളും ധാരണകളും പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഉപഭോക്തൃ അവകാശങ്ങൾ റോഡ് സുരക്ഷ കുട്ടികളുടെ അവകാശങ്ങൾ സാക്ഷരത തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി സർക്കാർ ഏജൻസികളും പരസ്യങ്ങൾ നൽകാറുണ്ട് സ്വപ്നം കണ്ടോണ്ടിരുന്ന മതിയോ നമുക്കതൊന്ന് യാഥാർത്ഥ്യമാക്കണ്ടേ ഞാൻ സാക്ഷരതാ മിഷൻ മായ ഇതാ ചേച്ചിക്ക് പ്രമോഷൻ ലഭിക്കാൻ ഞങ്ങളൊരു വഴിയൊരുക്കുന്നു കേരള സംസ്ഥാന സാക്ഷരതാ മിഷനിൽ തുടർ വിദ്യാഭ്യാസത്തിന് സുവർണാവസരം പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കൂ SSLC തുല്യമായ സർട്ടിഫിക്കറ്റ് നേടൂ ഉപഭോക്തൃ പരസ്യങ്ങളും ഒരു തരത്തിൽ വിലയെയും ഗുണനിലവാരത്തെയും ലഭ്യതയും കുറിച്ചുള്ള ബോധവൽക്കരണമാണ് പബ്ലിക് സർവീസ് പരസ്യങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പരസ്യങ്ങൾ ഇവയിൽ മാത്രമല്ല മറ്റ് കൊമേഴ്ഷ്യൽ പരസ്യങ്ങളിലൊക്കെ നമ്മളെ സ്വാധീനിക്കാനും നമ്മളെ പഠിപ്പിക്കാനും ബോധവൽക്കരിക്കാനുമായിട്ടുള്ള പല ആശയങ്ങളും അടങ്ങിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വസ്ത്രധാരണ രീതി ഭക്ഷണ രീതി മുതൽ ഒരുപക്ഷെ നമ്മുടെ വ്യക്തിത്വത്തിൽ പോലും ഇത്തരം പരസ്യങ്ങളുടെ സ്വാധീനം നമ്മൾ കാണാം ആവശ്യകതാ സൃഷ്ടി പരസ്യങ്ങളുടെ പ്രധാന ഉദ്ദേശം ഒരു ഉൽപ്പന്നത്തിന് വിപണിയിൽ ഡിമാൻഡ് അഥവാ ആവശ്യകത സൃഷ്ടിക്കുക എന്നതാണ് അതുവഴി കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്താനും സ്വീകാര്യതയുണ്ടാക്കാനും സാധിക്കുന്നു മാർക്കറ്റിൽ നിന്ന് 100 കണക്കിന് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് അതിനൊക്കെ ആവശ്യക്കാരുമുണ്ട് ഈ ആവശ്യക്കാരെ സൃഷ്ടിച്ചെടുക്കുന്നത് പരസ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾക്ക് ഇത് പരിഹാരമാകും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ പരസ്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിരുന്നു അത് നമ്മൾ വാങ്ങുന്നു ഇത്തരത്തിൽ വലിയൊരു കസ്റ്റമർ ബേസ് സൃഷ്ടിച്ചെടുക്കുന്നത് പരസ്യങ്ങളാണ് ഉൽപ്പന്നം വിപണിയിൽ സ്ഥാനമുറപ്പിച്ചാൽ തുടരെയുള്ള പരസ്യങ്ങൾ വഴി അതിൻ്റെ സാന്നിധ്യം ഉപയോക്താക്കളെ ഓർമ്മപ്പെടുത്താനും പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനും സഹായിക്കുന്നു മത്സരത്തിനുള്ള പ്രോത്സാഹനം ഒരു മത്സരാധിഷ്ഠിത വിപണിക്ക് പരസ്യങ്ങൾ അത്യന്താപേക്ഷികമാണ് എതിരാളികളുമായി മത്സരിക്കാനും അവരുടെ പരസ്യ പ്രചാരണങ്ങളെ നിർവീര്യമാക്കാനും പരസ്യങ്ങൾ ആവശ്യമാണ് എതിരാളി ശക്തമായ പരസ്യ ക്യാമ്പയിനുകളിലൂടെ വിപണി കരസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു ബദലായി വിപണന തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും My paint full fiber. No pile, no villain. Secret of my house? Fiber! Fiber technology ulla Asian Paints Ultima Protect. Villalum payalum pamba kadakkum. Edengil oru ulpanam edukka. Adu oru brand allengil oru company maatrame ullu ennu karuthuka. Monopoly ennu parayunna avastha. Adu orikkalum oru swathantra marketinu adhigamyamalla. Kooduthal ulpanangal kadannu varanam. Kooduthal brandukal kadannu varanam. Adinu parasyangal aavashyamaanu. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നിലവിലുള്ള ഒരു ബ്രാൻഡിനെ നേരിടാൻ പുതിയൊരു ഉൽപ്പന്നത്തെ സഹായിക്കുന്നു പുതിയൊരു ബ്രാൻഡിനെ സഹായിക്കുന്നത് പരസ്യങ്ങളാണ് ബ്രാൻഡ് ഐഡന്റിറ്റി സൃഷ്ടിക്കൽ വിപണിയിൽ പെരുമയുള്ള ഒരു ബ്രാൻഡ് ആകുക അഥവാ ബ്രാൻഡ് ഐഡന്റിറ്റി സൃഷ്ടിക്കുക എന്നത് പരസ്യങ്ങളുടെ മുഖ്യ കർത്തവ്യങ്ങളിൽ ഒന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിപണിയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മിക്കവാറും ബ്രാൻഡഡ് ഉപകരണങ്ങളായിരിക്കും അതെന്തുകൊണ്ടാണ് കാരണം ബ്രാൻഡഡ് ഉപകരണങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടെന്നും ഗുണനിലവാരമുണ്ടെന്നും ഒക്കെയുള്ള ചിന്ത നമ്മളിൽ എങ്ങനെയൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രാൻഡഡ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് സിമ്പിളാണ് ഈ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ പരസ്യങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് പെരുമയുള്ള ബ്രാൻഡുകൾക്ക് വിപണിയിൽ നല്ല ഡിമാൻഡ് ഉണ്ടാകും തുടരെയുള്ള പരസ്യ സന്ദേശങ്ങളും പ്രചാരണ പരിപാടികളും വഴി കമ്പനി ആകർഷകമായ ഒരു ബ്രാൻഡ് നാമമായി ജനമനസ്സുകളിൽ ഇടം നേടുന്നു
ഇങ്ങനെ ഒരു സ്ഥാപനത്തോട് ഉപഭോക്താക്കൾക്ക് അനുഭാവം ഉണ്ടാകുന്നു. അത് ബ്രാൻഡിനോടുള്ള കൂറും വിധേയത്വവും സൃഷ്ടിക്കുന്നു. ബ്രാൻഡുമായി ഒരു വൈകാരികമായ അടുപ്പമുണ്ടാകുകയും ആ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം അവർ തിരഞ്ഞെടുക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. വാങ്ങാനുള്ള പ്രേരണ. പരസ്യങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഉപഭോക്താക്കളെ ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. പരസ്യം കണ്ട് ആകൃഷ്ടനാകുന്നയാൾ ഉൽപ്പന്നം വാങ്ങാൻ കടയോ വെബ്സൈറ്റോ സന്ദർശിക്കുകയോ കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം നടത്തുകയോ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പരസ്യങ്ങൾ പ്രേരിപ്പിക്കുന്നു. ഒരു പരസ്യം വിജയിക്കണമെങ്കിൽ ആദ്യം അത് ജനശ്രദ്ധ പിടിച്ചു പറ്റണം. ജനശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ടാണ് മാധ്യമങ്ങൾ പരസ്യം ചെയ്യുന്നത്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ പരസ്യം ചെയ്യുന്നത്, നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ പരസ്യം ചെയ്യുന്നു. ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം നമ്മളിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. താല്പര്യം ഉണ്ടാക്കാനായിട്ട് ആകർഷകമായ പരസ്യ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു, വിലക്കിഴിവ് പോലുള്ള ഓഫറുകൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് കഴിഞ്ഞുള്ള മൂന്നാമത്തെ ഘട്ടം ഡിസയർ, ആഗ്രഹം ജനിപ്പിക്കുക എന്നുള്ളതാണ്. പരസ്യ സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹം ഉടലെടുക്കുന്നു. അവസാന ഘട്ടമാണ് പരസ്യങ്ങളുടെ ഫലപ്രാപ്തി നിർണ്ണയിക്കുന്നത്, ആക്ഷൻ. പരസ്യം കണ്ട ജനങ്ങൾ ആ ഉൽപ്പന്നം വാങ്ങുന്നു, അല്ലെങ്കിൽ ആ സേവനം സ്വീകരിക്കുന്നു. ഉപഭോക്തൃ അടിത്തറ മെച്ചപ്പെടുത്തുക. ഏത് വ്യാപാര സംരംഭത്തിന്റെ നിലനിൽപ്പിനും സ്ഥിരം ഉപഭോക്താക്കളുടെ ഒരു അടിത്തറ ആവശ്യമാണ്. ഈ അടിസ്ഥാന ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടായിരിക്കണം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തയ്യാറാക്കേണ്ടത്. ഒരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ബിസിനസ് മെച്ചപ്പെടണം. ഒരു ഉൽപ്പന്നമാണെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളുടെ എണ്ണം നാൽക്കുനാൾ വർദ്ധിക്കണം. നിലവിലുള്ള ഉപഭോക്താക്കളെ നിലനിർത്തുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുക എന്നുള്ളത്. हुंडई में हम समझते हैं रिश्तों की कीमत, ताकि आपकी खुशियों की गाड़ी बस यूं ही चलती रहे. വിൽപ്പനാനന്തരം തങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡ് മികച്ചതാണ് എന്ന തോന്നൽ ഉപഭോക്താക്കളെ ഉണ്ടാക്കിയെടുക്കുന്നതും പരസ്യങ്ങളുടെ ലക്ഷ്യമാണ്. ഉപഭോക്താക്കൾ, കച്ചവടക്കാർ, ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ തുടങ്ങിയവരുമായി ഒരു ദീർഘകാല ബന്ധമുണ്ടാക്കിയെടുക്കാനും ഇത് സഹായിക്കുന്നു. പരസ്യങ്ങളുടെ ധർമ്മങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ കണ്ടു. പരസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പരസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്ത ഭാഗത്തിൽ. നന്ദി.